Good afternoon, my dear students. In this video, we are going to discuss about a new subject, that is the cytogenetics of cancer. We know that cancer is among the dreaded diseases that affect mankind. Manushya Rashiye Badhikkunna ഏറ്റവും ഭീകരമായ രോഗങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരസുഖമാണ് എന്ത് ക്യാൻസർ. അപ്പോൾ ഒരു ഗ്ലോബൽ ഡെത്ത് ടോള് നോക്കുകയാണെങ്കിൽ, ലോകത്താകെയുള്ള മരണത്തിന് കാരണക്കാരനായ രോഗങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ഇത് ക്യാൻസറാണ്. അപ്പോൾ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ മുഴുവനായിട്ടും നമ്മളിൽ നിന്ന് പോകുകയെന്ന് പറഞ്ഞാൽ വളരെ റയറായിട്ട് നടക്കുന്നൊരു കാര്യമാണ് അല്ലേ. ഒരു ആദ്യത്തെ പ്രൈമറി സ്റ്റേജസിലൊക്കെ ഡിറ്റക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ലാതെ ഒരു ലേറ്റർ സ്റ്റേജസിലേക്കൊക്കെ എത്തിയാൽ, അല്ലെങ്കിൽ ഒരു ഫോർത്ത് സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റേജസ് കുറേ അങ്ങ് മാറി കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നമ്മൾ ക്യാൻസർ ബോഡിയിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താണ് ക്യാൻസർ എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഇസ് ക്യാൻസർ? ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എൻ അബ്നോർമൽ ഗ്രോത്ത് ഓഫ് സെൽസ് അല്ലേ. സെല്ലിന് നമുക്കറിയാം, എല്ലാ സെല്ലും ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഡോട്ടർ സെൽസ് ആയിട്ട് ഫോം ചെയ്യും. പക്ഷേ അതെന്താണ്, ഒരു കൺട്രോൾഡ് മാനറിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് അല്ലേ. സെല്ല് ഗ്രോ ചെയ്ത് എന്താണ് ഒരു പർട്ടിക്കുലർ വോളിയം അറ്റെയിൻ ചെയ്യുമ്പോഴാണ് സെല്ല് എന്ത് ചെയ്യുന്നത്, ന്യൂട്രിയൻസിൻ്റെയൊക്കെ സപ്ലൈ വരുമ്പോഴേക്കും സെല്ല് എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ, രണ്ട് ഡോട്ടർ സെൽസായിട്ട് ഡിവൈഡ് ചെയ്യും. അത് നോർമൽ കേസിൽ നടക്കുന്നത്. പക്ഷേ ക്യാൻസറിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെല്ലിന് അങ്ങനെ കൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള അതിൻ്റെ കഴിവ് നഷ്ടപ്പെട്ടു പോകും. സെല്ല് എന്ത് ചെയ്യുന്നു, അൺകൺട്രോൾഡായിട്ട് വളരെ റാപ്പിഡായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ ഡിവിഷൻ കഴിഞ്ഞു വരുന്ന സെല്ലിനകത്ത് ഒരുപാട് എന്താണ് മ്യൂട്ടേഷൻസ് വന്നിട്ടുണ്ടാവും. ഇതൊന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള സെല്ലുകളായിരിക്കില്ല. ദീസ് സെൽസ് വിൽ ഹാവ് ന്യൂമറസ് ഡ്രോബാക്സ്. ഡ്രോബാക്സ് അല്ലെങ്കിൽ എന്താണ്, അബ്നോർമാലിറ്റീസ് ഉണ്ട്. അബ്നോർമൽ സെല്ലുകളാണിതെല്ലാം. ഒന്നതിന് സ്വന്തം കൺട്രോൾഡ് ആയിട്ടുള്ള ഡിവിഷനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ ഒരു സെല്ല് ചെയ്യുന്ന എല്ലാ ഫങ്ഷനും അവർക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ സെല്ല് പർട്ടിക്കുലർ സെല്ല് എന്ത് ഫങ്ഷനാണോ ചെയ്തുകൊണ്ടിരുന്നത് അതിന് പിന്നെ ചെയ്യാൻ പറ്റില്ല. അത് ക്യാൻസറസ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഫങ്ഷൻ അത് ചെയ്യില്ല അല്ലേ. അത് മാത്രമല്ല, സെല്ലിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം, ഒരു നോർമൽ സെല്ലിന് നമ്മൾ പറയുന്ന പല പ്രോപ്പർട്ടികളുണ്ട്, ആ പ്രോപ്പർട്ടീസ് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് എന്താണ് പറയുക, ഒരു ന്യൂസൻസ് ആയിട്ടുള്ളൊരു ഗ്രോത്ത്, ഒരു ന്യൂസൻ ഗ്രോത്ത് ആണ് എന്ത് ക്യാൻസർ എന്ന് പറയുന്നത്. നോർമൽ കേസസിൽ നമ്മൾ ക്യാൻസർ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒറ്റ സ്റ്റെപ്പിലല്ല ക്യാൻസർ ഡെവലപ്പ് ചെയ്യുക. ഒരു നോർമൽ സെല്ല് പെട്ടെന്ന് ഒരു ദിവസം ക്യാൻസറസ് ആയിട്ട് മാറുമെന്ന് ചോദിച്ചാൽ മാറില്ല. ആ സെല്ലിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻസ് നടന്ന് പല പല സ്റ്റെപ്പുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സെല്ല് ക്യാൻസറസ് ആയിട്ട് മാറുക അല്ലേ. ഒരു ഇതിപ്പോൾ ഒരു നോർമൽ സെല്ലാണ്, ഈ നോർമൽ സെല്ല് നോർമൽ ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്ത് പറ്റി, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് അതിൽ ഒരു സെല്ലിന് മ്യൂട്ടേഷൻ വന്നു, ബാക്കി എല്ലാവരും നോർമലായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യും. ഇയാൾ മാത്രം അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു മാസ് ഓഫ് ടിഷ്യൂ, അതായത് ഈ നോർമൽ സെൽസ് ഡിവൈഡ് ചെയ്യുന്ന ആ സ്പീഡിലായിരിക്കില്ല ഇയാൾ ഡിവൈഡ് ചെയ്യുക. ഈ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള സെല്ല് നോർമൽ സെല്ലിനേക്കാളും ഫാസ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഒരു ലംപായിട്ട്, ഒരു മാസ് ഓഫ് ടിഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ മാസ് ഓഫ് സെല്ലായിട്ട് മാറും. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോഴേക്കും എന്ത് പറ്റുന്നു, അതിരിക്കുന്ന ആ ഈ ടിഷ്യൂ, ഈ ക്യാൻസറസ് ആയിട്ട് ഗ്രോ ചെയ്ത് വന്ന ടിഷ്യൂ ഇരിക്കുന്ന ആ ഭാഗം അല്ലെങ്കിൽ ആ ഒരു ഓർഗൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാതെ വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഗ്രോത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമറസ് ഗ്രോത്ത് എന്നോ അല്ലെങ്കിൽ ക്യാൻസറസ് ഗ്രോത്ത് എന്നോ ഒക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ ഒരു ലംബായിട്ടൊരു എന്താ പറയുക, ഒരു മാസ്സായിട്ട് മാറുന്ന ആ ഫിനോമിനനെയാണ് നമ്മൾ എന്ത് പറയുക, ട്യൂമർ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ മാസിനെയാണ് നമ്മൾ ട്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഈ ഒരു സെല്ല് മ്യൂട്ടേറ്റഡ് ആയല്ലോ. ഈ ഒരു സെല്ല് അപ്പോൾ ഇനി നോർമൽ സെല്ലിനെ പോലെ അല്ലാതെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സെല്ല് അതിൻ്റെ ഫീനോടൈപ്പ് ചേഞ്ച് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ മെറ്റാപ്ലേസിയ എന്നാണ് പറയുക. അപ്പോൾ ഒരു നോർമൽ സെല്ല് കുറച്ച് മ്യൂട്ടേഷൻസ് എല്ലാം അതിൻ്റെ ഉള്ളിൽ നടന്ന് എന്ത് പറ്റുന്നു, ആ സെല്ല് അതിൻ്റെ ഫീനോടൈപ്പ് മാറുന്നു. അതുവരെ ഉണ്ടായിരുന്ന ഒരു രൂപമായിരിക്കില്ല അതിനുണ്ടാവുക അല്ലേ. അതിൻ്റെ ഒരു നേച്ചറും ക്യാരക്ടറും എല്ലാം മാറി, രൂപം മാറുന്നു എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു ക്യാരക്ടർ മാറുന്നു. അങ്ങനെ ക്യാരക്ടർ മാറുന്ന ആ ഫിനോമിനനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റാപ്ലേസിയ എന്ന് പറയുന്നത്. മെറ്റാപ്ലേസിയ സംഭവിച്ച സെല്ല് എന്ത് ചെയ്യുന്നു, വീണ്ടും വീണ്ടും അൺകൺട്രോൾഡായിട്ട്
ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഒരു മാസ് ഓഫ് ടിഷ്യൂ ആയിട്ട് ഫോം ചെയ്യുന്നു. ആ മാസിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ ടൈപ്പ് ക്യാൻസറുകളാണ് ഉള്ളത്. നമുക്ക് ട്യൂമർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പറഞ്ഞു ട്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് ഒരു അല്ലെങ്കിൽ ഒരു മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള എന്താണ് അല്ലെങ്കിൽ സെൽ സൈക്കിളിൻ്റെ കൺട്രോള് നഷ്ടപ്പെട്ടു പോയ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ഒരു മാസമായിട്ട് മാറുന്നു. ആ മാസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ട്യൂമർ എന്ന് പറഞ്ഞത്. നമുക്ക് രണ്ട് ടൈപ്പ് ട്യൂമറുകളാണുള്ളത്, ബെനൈൻ ട്യൂമേഴ്സ് ഇൻ മലിഗ്നൻ്റ് ട്യൂമേഴ്സ്. അപ്പോൾ എന്താണ് ബെനൈൻ ട്യൂമർ, എന്താണ് മലിഗ്നൻ്റ് ട്യൂമർ? ബെനൈൻ ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ട്യൂമർ ബെനൈൻ കാറ്റഗറിയിൽ വരുന്ന ട്യൂമേഴ്സ് ഒരു പോയിന്റിൽ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അത് എവിടെയാണോ ഉണ്ടായത് അത് അവിടെ തന്നെ ഇരിക്കും. അത് എന്താണ്, സ്പ്രെഡ് ആവില്ല ബോഡിയിലേക്ക്, ബോഡിയുടെ ബാക്കി ഭാഗങ്ങളിലേക്കൊന്നും സ്പ്രെഡ് ആവാനുള്ള കഴിവില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെനൈൻ ട്യൂമറിന് ചുറ്റും ഒരു ഫൈബറസ് ആയിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ ഉണ്ടാവും. അപ്പോൾ ഈ ക്യാപ്സ്യൂളിൻ്റെ അകത്ത് തന്നെ ഇരുന്നിട്ടാണ് ഈ സെല്ലിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലിന് എന്ത് പറ്റില്ല, ഈ ബെനൈൻ ട്യൂമറിലുള്ള സെൽസിന് ഈ ഫൈബറസ് ക്യാപ്സ്യൂൾ പൊട്ടിച്ച് പുറത്ത് വന്ന് വേറെ ബോഡിയുടെ വേറെ ഭാഗത്തേക്കൊന്നും സ്പ്രെഡ് ആവാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ട്യൂമേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ബെനൈൻ ട്യൂമേഴ്സ്. അപ്പോൾ ഇവർ ലോക്കലായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അതായത് ലോക്കലി മാത്രമേ അവർ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അവരെ കവർ ചെയ്തിട്ടൊരു ഫൈബ്രസ് ക്യാപ്സ്യൂളുണ്ട്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ക്യാപ്സ്യൂളിൻ്റെ പുറത്തേക്ക് അവർക്ക് പോകാനായിട്ട് സാധിക്കില്ല. അതേസമയം മലിഗ്നൻ്റ് ട്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലിഗ്നൻ്റ് ട്യൂമേഴ്സിന് ചുറ്റും എന്തില്ല, ഫൈബ്രസ് ക്യാപ്സ്യൂളില്ല. അപ്പോൾ ആ ട്യൂമറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ട്യൂമർ സെൽ അവിടെ നിന്ന് വിട്ടുപോയി ബ്ലഡ് സ്ട്രീമിൽ കൂടെ ഒഴുകി വേറെ എവിടെയെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടെ ട്യൂമർ ഫോം ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ ട്യൂമർ കിഡ്നിയിലാണ് നമുക്കൊരു ട്യൂമർ ഉണ്ടായിരുന്നത്, അതൊരു മലിഗ്നൻ്റ് ട്യൂമറായിരുന്നു. അതിന് ചുറ്റും എന്തുണ്ടായിരുന്നില്ല, ഫൈബ്രസ് ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾറെഡി ഈ ട്യൂമറിനകത്തുള്ള എല്ലാ സെല്ലും മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള സെല്ലിൽ നിന്നുണ്ടായിരുന്നു, ആയതുകൊണ്ട് അതിൽ അവർക്ക് എല്ലാവർക്കും ഒരേ ക്യാരക്ടർ ആയിരിക്കും അല്ലേ. ഇവരെല്ലാവരും ക്യാൻസർ സെല്ലുകൾ തന്നെയാണ് ഈ ട്യൂമറിലുള്ളത്. അതിൽ നിന്ന് ഒരു സെല്ല് എങ്ങനെയോ അതിൽ നിന്ന് വിട്ടുപോയിട്ട് എന്ത് ചെയ്തു, ബ്ലഡ് സ്ട്രീമിൽ കൂടെ ഒഴുകി ലങ്സിൽ പോയിരുന്നു. ഇനി ഇത് ഇവിടെ ഇരുന്ന് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും, അപ്പോൾ ലങ്സിൽ എന്ത് വരും, ട്യൂമർ വരും അല്ലേ. അതിനുശേഷം വീണ്ടും അത് ലങ്സിൽ നിന്ന് ഇറങ്ങി, ലങ്സിൽ നിന്ന് അതിൽ നിന്ന് ഒരു സെല്ല് വിട്ടിട്ട് വേറെ ബോഡിയുടെ വേറെ ഏതെങ്കിലും ഒരു ഗ്ലാൻഡിൽ പോയിരുന്നു, തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ അവിടെ പോയിരുന്നു. അപ്പോൾ എന്ത് പറ്റി, അവിടെ ട്യൂമർ വരും അല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം ട്യൂമർ ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു, കിഡ്നിയിലായിരുന്നു. അവിടുന്ന് അത് സ്പ്രെഡ് ചെയ്തു ഇങ്ങോട്ടേക്ക് ലങ്സിലേക്ക്, പിന്നീട് അത് വേറെ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ട്യൂമേഴ്സിനെ ആണ് നമ്മൾ എന്ത് പറയുക, മലിഗ്നൻ്റ് ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. മലിഗ്നൻ്റ് ട്യൂമേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചുറ്റും ഒരു ഫൈബ്രസ് ക്യാപ്സ്യൂൾ ഇല്ലാത്തതുകൊണ്ട് ആ സെൽസിന് എന്ത് ചെയ്യാൻ പറ്റും, അതിരിക്കുന്ന പൊസിഷനിൽ നിന്ന് ആ ട്യൂമറിലുള്ള സെൽസിന് അതിരിക്കുന്ന പൊസിഷനിൽ നിന്ന് വിട്ടുപോയി ബോഡിയുടെ വേറെ ഭാഗത്തൊക്കെ പോയിട്ട് ട്യൂമർ അവിടെ കോസ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെയുള്ള സെൽസിനെയാണ് നമ്മൾ മലിഗ്നൻ്റ് ട്യൂമേഴ്സ് എന്ന് പറയുക. ആൻഡ് ഇങ്ങനെ ഒരു ഭാഗത്തു നിന്നും വേറൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്ത് പോകാനുള്ള അതിൻ്റെ കഴിവിനെ നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്നാണ് പറയുക. സോ മലിഗ്നൻ്റ് ട്യൂമേഴ്സ് ഹാവ് ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റാസ്റ്റാസിസ്. മെറ്റാസ്റ്റാസിസ് മീൻസ് ദ സെൽ ക്യാൻ മൂവ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ ലൊക്കേഷൻ ടു അനദർ ലൊക്കേഷൻ ആൻഡ് കോസ് എ ട്യൂമർ ദർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണുന്ന ട്യൂമേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മലിഗ്നൻ്റ് ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. മലിഗ്നൻ്റ് ട്യൂമേഴ്സ് നമുക്ക് രണ്ട് ടൈപ്പ് പറയാം, പ്രൈമറി ആൻഡ് സെക്കൻഡറി. എന്താണ് പ്രൈമറി, എന്താണ് സെക്കൻഡറി? നമ്മുടെ ഈ കേസിൽ കിഡ്നിയിലാണ് ആദ്യം ട്യൂമർ വന്നത് അല്ലേ. കിഡ്നിയിലുണ്ടായിരുന്ന ഒരു നോർമൽ സെല്ല് മ്യൂട്ടേറ്റഡ് ആയിട്ടാണ് എന്തായത്, ക്യാൻസറസ് ആയിട്ട് മാറിയത്. ആ സെല്ല് അവിടെ നിന്ന് ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്തു, ഒരു ട്യൂമറായിട്ട് മാറി. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ, അത് എവിടെയാണ് ആദ്യം ഉണ്ടായത്, ഇതിനെ നമ്മൾ പ്രൈമറി ട്യൂമർ എന്ന് പറയും. അപ്പോൾ കിഡ്നിയിലുണ്ടായ ട്യൂമർ പ്രൈമറി ട്യൂമറാണ്. അതിനുശേഷം ഈ ട്യൂമറിലുള്ള സെല്ല് എന്ത് ചെയ്തു, ബ്ലഡ് സ്ട്രീം വഴി ഒഴുകി ലങ്സിൽ ചെന്നു, എന്നിട്ട് അവിടെ ക്യാൻസർ ഉണ്ടാക്കി. അപ്പോൾ ഈ ട്യൂമർ എന്ന് പറഞ്ഞാൽ ലങ്സിൽ വന്ന ട്യൂമർ അല്ല അല്ലേ. കിഡ്നിയിലുണ്ടായത് ഇങ്ങോട്ടേക്ക്, കിഡ്നിയിലുണ്ടായ ട്യൂമറിൽ നിന്ന് ഒരു സെല്ല് മൂവ് ചെയ്ത് ഇവിടെ വന്നിരുന്നു, വീണ്ടും ഇവിടെ ക്യാൻസർ ആയതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയുന്നു, സെക്കൻഡറി ട്യൂമർ എന്ന് പറയുന്നു. ഓക്കെ, സെക്കൻഡറി ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലിഗ്നൻ്റ് ട്യൂമറിൽ നിന്ന് സെല്ല് മെറ്റസ്റ്റസൈസ് ചെയ്ത് വേറെ സ്ഥലത്ത് പോയി അവിടെ ട്യൂമർ ഉണ്ടാക്കുമ്പോൾ അത് അതിൻ്റെ സെക്കൻഡറി ലൊക്കേഷനാണെന്ന് പറയും. അപ്പോൾ ഇവിടെ സെക്കൻഡറി ആയിട്ട് എവിടെയാണ് വന്നത്, ലങ്സിലാണ് വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, മലിഗ്നൻ്റ് ട്യൂമേഴ്സ് രണ്ട് ടൈപ്പാണ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. എവിടെയാണോ ഏറ്റവും ആദ്യം ആ ട്യൂമർ ഫോം ചെയ്തത് അതാണ് അതിൻ്റെ പ്രൈമറി ലൊക്കേഷൻ, അല്ലെങ്കിൽ ആ ട്യൂമറാണ് പ്രൈമറി ട്യൂമർ. ഇനി പ്രൈമറി ട്യൂമറിൽ നിന്ന് അടർന്നു വീണ
സെല്ലുകളാണ് ഇങ്ങോട്ടേക്ക് പോയത്, ബ്ലഡ് സ്ട്രീം വഴി ലങ്സിൽ പോയത്. അപ്പോൾ ഈ ലങ്സിൻ്റെ കേസിൽ, ഈ കേസിൽ ലങ്സാണ് അത് സെക്കൻഡറി. എവിടെ നിന്നാണ് പ്രൈമറി ട്യൂമറിൽ നിന്ന് പോകുന്ന സെല്ല് എവിടെ പോയാണോ അടുത്ത ട്യൂമർ ഉണ്ടാക്കുന്നത്, അതാണ് സെക്കൻഡറി ട്യൂമർ അല്ലേ, അല്ലെങ്കിൽ അതാണ് സെക്കൻഡറി ലൊക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് രണ്ട് ടൈപ്പ് മാലിഗ്നന്റ് ട്യൂമേഴ്സ് ആണുള്ളത്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്യൂമേഴ്സ്. ഇനി നമ്മൾ ക്യാൻസറിൻ്റെ ടൈപ്പുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഈ ഈ നമ്മൾ നേരത്തെ മെലിഗ്നൻ ബെനൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ മെറ്റാസ്റ്റാസിസിൻ്റെ കഴിവ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത് അല്ലേ. മെറ്റാസ്റ്റാസിസ് ചെയ്യാൻ പറ്റും. മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മൂവ്മെൻ്റ് ആണ് അല്ലേ, ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്ത് പോകാനുള്ള കഴിവിനെയാണ് നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ബെനൈൻ ആൻഡ് മെലിഗ്നൻ ട്യൂമേഴ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ വാസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് മെറ്റാസ്റ്റാസൈസിംഗ് പ്രോപ്പർട്ടി. Those cells which cannot metastasize are called benign tumors, and those which can undergo metastasis is called malignant tumors. Malignant tumors ana nammal parnu primary and secondary undanu. ini nammal nokkan povunnathu cancer inde vera oru classification aanu, which is based on the type of cell which is affected alle, edu type cellene aanu affect cheyathu ennalla vechittana nammal adutha classification parayunnathu. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കാർസിനോമയാണ്. കാർസിനോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പിത്തീലിയൽ സെൽസിനെ എഫക്റ്റ് ചെയ്യുന്ന ക്യാൻസേഴ്സിനെയാണ് നമ്മൾ കാർസിനോമ എന്ന് പറയുന്നത്. എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ അതുപോലെ തന്നെ ഓർഗൻസിൻ്റെയൊക്കെ ലൈനിങ് ആണ് എപ്പിത്തീലിയൽ. എക്സ്റ്റേണൽ ലൈനിങ്ങിന് പറയുന്നതാണ് എപ്പിത്തീലിയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഏത് ഓർഗൻ എടുത്താലും അതിൻ്റെ പുറമെ, ഏറ്റവും പുറമെയുള്ള ലെയർ എന്താണ്, എപ്പിത്തീലിയൽ ലെയറാണ്. ആ എപ്പിത്തീലിയൽ ലെയറിലുള്ള സെൽസിന് വരുന്ന ക്യാൻസേഴ്സിനെയാണ് നമ്മൾ കാർസിനോമാസ് എന്ന് പറയുന്നത്. സാർക്കോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ അല്ലേ, ബോണ്, മസിൽ, ഫാറ്റ്, ബ്ലഡ് അങ്ങനെയുള്ള കണക്റ്റീവ് ടിഷ്യൂസിൽ വരുന്ന, അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്ന ക്യാൻസേഴ്സിനെയാണ് നമ്മൾ സാർക്കോമ എന്ന് പറയുക. ഇനി ല്യൂക്കീമിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെ, ബോൺ മാരോയിൽ വരുന്ന സെൽസിന് അല്ലെങ്കിൽ ക്യാൻസറാണ് എന്താ ല്യൂക്കീമിയ എന്ന് പറയുന്നത്. വൈറ്റ് ബ്ലഡ് സെൽസ് അതായത് നമ്മുടെ WBC കൗണ്ട് കൂടുന്നു, അതാണ് ല്യൂക്കോ മീൻസ് വൈറ്റ്, ഈമിയ മീൻസ്, ഈമിയ എന്ന് പറയുന്ന ടേം ഈമിയ EMIA ഈമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കണ്ടീഷൻ വിത്ത് ബ്ലഡ് എന്നാണ്. അപ്പം ല്യൂക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താ, വൈറ്റ് ബ്ലഡ് സെൽസ് കൂടുന്നു അല്ലേ, കൗണ്ട് കൂടുകയാണ്, അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടാക്കേണ്ട ബോൺ മാരോയിലുള്ള സെൽസിനാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന മ്യൂട്ടേഷൻ വരുന്നത്. അവർ അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എണ്ണം കൂടുന്നു. അപ്പോൾ അതിനെ നമ്മൾ ല്യൂക്കീമിയ എന്ന് പറയും, അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത് ല്യൂക്കീമിയ. ദെൻ വി ഹാവ് ലിംഫോമാസ്, നമ്മുടെ ലിംഫാറ്റിക് ടിഷ്യൂ അല്ലേ, ലിംഫാറ്റിക് ടിഷ്യൂവിനെ എഫക്റ്റ് ചെയ്യുന്ന ക്യാൻസേഴ്സിനെയാണ് നമ്മൾ ലിംഫോമ എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് മെലനോമ, മെലനോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിഗ്മെൻറ്റ് പ്രൊഡ്യൂസിങ് സെൽസിൽ വരുന്ന ക്യാൻസറുകളാണ് അല്ലേ, മോൾസ്, നമ്മുടെ ബോഡിയിലൊക്കെ ചിലപ്പോൾ ചില നല്ല റെഡ് കളറിലെ പാച്ചസ് ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ വരില്ലേ, അതുപോലെ തന്നെ ബ്ലാക്ക് പില്ല് പാച്ചസ് വരും അല്ലേ, അങ്ങനെയുള്ള ക്യാൻസറുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, മെലനോമ. അതായത് മെലാനിൻ ഉണ്ടാക്കുന്ന സെൽസിൻ്റെ ക്യാൻസർ, മെലാനിൻ ഉണ്ടാക്കുന്ന സെൽസ് അൺകൺട്രോൾഡ് ആകുമ്പോൾ എന്ത് പറ്റും, ആ ഭാഗത്തൊക്കെ അത് ട്യൂമർ പോലെ ഫോം ചെയ്യും. ആ ടൈപ്പ് ഓഫ് ട്യൂമറിനെയാണ് നമ്മൾ മെലനോമ എന്ന് പറയുന്നത്. ഓക്കെ.